Hello guys, welcome back to my channel The Story Box and this is Mohammed Rashid with you. So, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ നിന്നും ചേറ്റുവക്കടുത്ത് നിന്നും തിമിംഗലത്തിന്റെ ഛർദി കിട്ടി എന്നൊരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. 18 കിലോ ഭാരം വരുന്ന തിമിംഗലത്തിന്റെ ഛർദിയാണ് അന്ന് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. ഈ ഒരു തിമിംഗലത്തിന് ഛർദിക്ക് ഏകദേശം 30 കോടി വില വരുമെന്നാണ് കേരളത്തിലെ വനവകുപ്പ് കണക്കാക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ മാസം മുംബൈയിൽ വെച്ച് 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് കാരണം ഈ ഒരു തിമിംഗലത്തിന്റെ ഛർദി അവർ സൂക്ഷിച്ചത് കൊണ്ടായിരുന്നു. തിമിംഗലത്തിന്റെ ഛർദി, ഫ്ലോട്ടിംഗ് ഗോൾഡ് അഥവാ ഒഴുകുന്ന സ്വർണം, ട്രഷർ ഇൻ ദ സീ അഥവാ കടലിലെ നിധി എന്നെല്ലാമാണ് അറിയപ്പെടുന്നത്. പല വിദേശ രാജ്യങ്ങളിലും, ഇന്ത്യ അല്ലാത്ത പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ തിമിംഗലത്തിന്റെ ഛർദി ഒരാൾക്ക് ലഭിച്ചാൽ അത് അയാൾക്ക് സൂക്ഷിക്കാനുള്ള അനുവദിനുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽപ്പന നടത്താനും ഇന്റർനെറ്റിൽ വിൽപ്പന നടത്താനും അനുവാദം പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇങ്ങനെ തിമിംഗലത്തിന്റെ ഛർദി ലഭിച്ചാൽ അത് കൈവശം സൂക്ഷിച്ചാൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും. നമ്മൾ അത് നമുക്ക് ലഭിച്ചാൽ വനം വകുപ്പിനോ പോലീസിനോ ഏൽപ്പിക്കേണ്ടതാണ്. പല രാജ്യങ്ങളിലും, അതായത് UK അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങളിലും ഇങ്ങനെ തിമിംഗലത്തിന്റെ ഛർദി സൂക്ഷിക്കാനുള്ള അനുവാദമുണ്ട്. എപ്പോഴും നാം ഈ ഒരു തിമിംഗലത്തിന്റെ ഛർദിയായി കണക്കാക്കുന്നത് ഒരു ഖര രൂപത്തിലുള്ള മേഘു പോലെയുള്ള ഏകദേശം വെളുത്ത നിറത്തിലുള്ള കത്തിച്ചാൽ കത്തുന്ന ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തിമിംഗലത്തിന്റെ ഛർദി ആംബർഗ്രീസ് അതുപോലെ തന്നെ ആംബർഗ്രേ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലെ ഏറ്റവും അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായി കണക്കാക്കുന്ന ബ്ലൂ വെയിൽസ് അഥവാ നീല തിമിംഗലത്തിന്റെ ഛർദിയല്ല ഈ ഒരു ആംബർഗ്രേ എന്ന് പറയുന്നത്. മറിച്ച് പലപ്പോഴും നീല തിമിംഗലത്തിന്റെ തലയിൽ നിന്ന് വ്യത്യസ്തമായ തലയുള്ള സ്പേർമോഫോബിയ എന്ന നിലയിലുള്ള ഒരു ഭാഗമുള്ള സ്പേം വെയിൽസ് എന്ന പ്രത്യേക തരം തിമിംഗലങ്ങളുടെ ഛർദിയാണ് ഈ ഒരു ആംബർഗ്രേ എന്ന് പറയുന്നത്. ഈ ഒരു സ്പേം വെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു തിമിംഗലം മറ്റു തിമിംഗലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷേ ഇത് അതിനേക്കാൾ വലിയ കടൽ ജീവികളെയാണ്, വലിയ കട്ടിയും മുള്ളും എല്ലുമെല്ലാമുള്ള കടൽ ജീവികളെയാണ് ഈ ഒരു സ്പേം വെയിൽസ് ഭക്ഷിക്കാറുള്ളത്. അതിനാൽ തന്നെ അവരുടെ ദഹനം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ദഹനം ഒന്നുകൂടി എളുപ്പമാക്കാനായിട്ട് ഉണ്ടാകുന്നതാണ് ഈ ഒരു ആംബർഗ്രേ എന്ന് പറയുന്ന മേഘു രൂപത്തിലുള്ള ഈ ഒരു വസ്തു. പിന്നീട് ഈ ഒരു ആംബർഗ്രേ എന്ന് പറയുന്ന മേഘു രൂപത്തിലുള്ള വസ്തു അവർ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ ഒരു വസ്തു കാലങ്ങൾക്ക് ശേഷം ചില സന്ദർഭങ്ങളിൽ അവർ ഛർദിക്കാറുണ്ട്. ഛർദിക്കുന്ന സമയത്ത് ദുർഗന്ധം വമിക്കുന്ന ഏകദേശം വെള്ള നിറത്തിലുള്ള മേഘു രൂപത്തിലുള്ള കടലിലൂടെ ഒഴുകു നടക്കുന്ന ഈ ഒരു ഛർദി, അതായത് ഈ ഒരു ആംബർഗ്രേ എന്ന് പറയുന്ന വസ്തു പിന്നീട് സൺലൈറ്റ് ആയിട്ടും അതുപോലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് കളർ ഫെയ്ഡ് ആവുകയും സ്മെല്ല് മാറുകയും അതുപോലെ ഒന്ന് കട്ടിയാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പിന്നീട് അത് കാലങ്ങൾക്ക് ശേഷം കടൽ തീരത്ത് വന്നടിക്കുകയും പിന്നീട് മനുഷ്യർക്ക് കിട്ടുകയുമാണ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റ് വില നോക്കുമ്പോൾ വളരെ വലിയൊരു വിലയാണ് നമ്മുടെ ഈ ഒരു ആംബർഗ്രേക്കുള്ളത്. അതിന് കാരണം വളരെ വില കൂടിയ പെർഫ്യൂംസ് ഉണ്ടാക്കാനുള്ള ഘടകങ്ങൾ ഈ ഒരു ആംബർഗ്രേയിൽ നിന്നും എടുക്കുന്നു. പല കെമിക്കൽ റിയാക്ഷനുകളിലൂടെയും അത് എടുത്തിട്ട് പിന്നീട് അത് പെർഫ്യൂമിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കിയാൽ അത് ലാസ്റ്റ് ലോങ് ആയിട്ട് കുറേ നേരം നിൽക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം പേർ അങ്ങനെയുള്ള വില കൂടിയ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നു. മാത്രവുമല്ല വില കൂടിയ മദ്യങ്ങളും സിഗരറ്റ്സും എല്ലാം ഉണ്ടാക്കാൻ ഈ ഒരു ആംബർഗ്രേ യൂസ് ചെയ്യുന്നു. ആംബർഗ്രേയിലെ പല ഘടകങ്ങളും യൂസ് ചെയ്യുന്നു. മുംബൈയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ 1 കിലോഗ്രാം ആംബർഗ്രേക്ക് 1 കോടി എന്ന വിലയാണ് ഇപ്പോഴത്തെ മുംബൈയിലെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായി കണക്കാക്കുന്നത്. 24 കാരറ്റ് ഉള്ള ഒരു ശുദ്ധ സ്വർണം നോക്കുമ്പോൾ ഏകദേശം 1 കിലോ സ്വർണത്തിന് 48-49 ലക്ഷം രൂപയാണ് വില വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം 125 പവനാണ്. അപ്പോൾ ഒരു 250 പവൻ വേണം ഒരു ആംബർഗ്രേയുടെ വിലയോട് അടുത്തെത്താൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആംബർഗ്രേക്ക് 1 പവൻ അല്ല 1 കിലോ സ്വർണത്തിനേക്കാൾ ഇരട്ടി വിലയാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ തിമിംഗലത്തിൻ്റെ ഛർദി കിട്ടിയാൽ അത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സംഘടനക്കോ കൈവശം വെക്കാനുള്ള അനുവാദമില്ല. അങ്ങനെ വെച്ചാൽ തന്നെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നാൽ പല യൂറോപ്യൻ കൺട്രീസിലും UK പോലെയുള്ള പല കൺട്രീസിലും ഇത് കൈവശം വെക്കാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വിൽപ്പന നടത്താനുമുള്ള അനുവാദമുണ്ട്. മാത്രവുമല്ല ഇന്ത്യയിൽ നിന്ന് നമുക്ക് വല്ല നിധിയോ കിട്ടിയാൽ അതും നമുക്ക് കൈവശം വെക്കാനുള്ള അനുവാദമില്ല. ഇത് ഇനി ഗവൺമെൻറ്റിനോട് അറിയിക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ ഒരു ഗോൾഡ് 10 കിലോ സ്വർണം നമുക്ക് നിധിയായി കിട്ടിയെങ്കിൽ അതിൽ 10 കിലോ കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയി ഒരു ജ്വല്ലറിയിലോ അല്ലെങ്കിൽ വല്ല ഗോൾഡ് ഉരുക്കുന്നിടത്തോ കൊണ്ട് വിറ്റാൽ തന്നെ നമുക്ക് ഗോൾഡിൻ്റെ വിലയെ കിട്ടുള്ളൂ. പക്ഷേ നിധികൾക്ക് അതിൻ്റെ പഴക്കത്തിനുള്ള വിലയും കിട്ടും. പക്ഷേ ഇന്ത്യയിൽ അതിനുള്ള അനുവാദമില്ല. നമുക്ക് അതിൻ്റെ പഴക്കത്തിൻ്റെ വില നമുക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ
നിധികളോ അല്ല തിമിംഗലത്തിന്റെ ഛർദിയെ കുത്തിയാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പോലെയുള്ള ബെനഫിറ്റ്സ് ജനങ്ങൾക്ക് ഉണ്ടാകില്ല. തിമിംഗലത്തിന്റെ ഛർദി എന്ന് പറയുന്നത് അതിന്റെ എക്സ്ക്രീഷൻ ആണെന്നും അത് തിമിംഗലത്തിന് ആവശ്യമില്ലാത്ത ഒരു ഘടകമാണെന്നുമാണ് പുറം രാജ്യങ്ങളിലെ സയന്റിസ്റ്റുകൾ പറയുന്നത്. അതിനാൽ തന്നെ അത് ജനങ്ങൾ സൂക്ഷിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നും അവർക്കത് സൂക്ഷിക്കാനുള്ള അനുവാദം പുറം രാജ്യങ്ങളിൽ നൽകുന്നുണ്ട്. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.